ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. എല്ലാവർക്കും ബച്ചേഴ്സ് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് അല്പം മധുരായാലോ, അതുകൊണ്ട് ഇന്ന് അടിപൊളി ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടപ്പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായത് ഒരു 3 ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, 2 കപ്പ് പഞ്ചസാര, 1 പാക്കറ്റ് അട, 1 മണിക്കൂർ കുതിർത്തതാണിത്, 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, 3 ടേബിൾ സ്പൂൺ മുന്തിരി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മിൽക്ക് മെയ്ഡ്. ആദ്യം തന്നെ നമുക്ക് പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണം അട അതിലേക്ക് ചേർക്കാൻ. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് തിളച്ച അട അതിലേക്ക് ഇടാം. ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറുകാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചില്ല, അല്ലെങ്കിൽ പാലോ എന്ത് വേണേലും മിക്സ് ആക്കട്ടോ. ടൈറ്റാണെന്ന് പാസം ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് വെച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് നമുക്ക് ലൂസാക്കിയെടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ഇനി പഞ്ചസാര ഇട്ടാൽ മതി. ഒരു അരമണിക്കൂറെങ്കിലും അട വേവാനെടുക്കും കേട്ടോ. കുതിർത്തതായാലും 1 മണിക്കൂർ വേണ്ടി വരും. ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറയാൻ മറന്ന ഒരു കുറച്ച് ഏലക്ക പൊടിച്ചത്, 4-5 കഷ്ണം ഏലക്ക പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറുകാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചില്ല, അല്ലെങ്കിൽ പാലോ എന്ത് വേണേലും മിക്സ് ആക്കട്ടോ. ടൈറ്റാണെന്ന് പാസം ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് വെച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് നമുക്ക് ലൂസാക്കിയെടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇട്ടാൽ മതി. ഒരു അരമണിക്കൂറെങ്കിലും അട വേവാനെടുക്കും കേട്ടോ. പിന്നെ കുതിർത്തതായാലും 1 മണിക്കൂർ വേണ്ടി വരും. ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മതി കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അടയിലേക്ക് ഇടുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ പറയാൻ മറന്ന ഒരു കുറച്ച് ഏലക്ക പൊടിച്ചത്, 4-5 കഷ്ണം ഏലക്ക പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർക്കാം. അട നല്ലോണം വെന്തതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കൂ. ഇനി നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ, അഥവാ ചേർക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം അത്ര സേഫ്റ്റി അല്ല, ചൂടുവെള്ളം ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ഇതായിരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കാം, അതിൽ ഒഴിക്കാം. നമ്മളുടെ അട ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം. നെയ്യ് വെച്ച് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക്
മാതിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച മാതിരി നമ്മുടെ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫീഡ്ബാക്ക് അറിയിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.